ദൈവതിരുനാമത്തിന് പിന്നെയും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ സമയത്ത് പൗർഷൻ ടി വി ദൈവോധനം പഠിക്കാൻ വേണ്ടി നമുക്ക് തരുന്ന ഏറ്റവും അനുഗ്രഹീത ശുശ്രൂഷയാണല്ലോ കൂടാരങ്ങളിൽ പാർത്ത് എന്നുള്ളത്. കർത്താവിൻ്റെ ദാസന്മാർ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളെ ആധാരമാക്കി അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ മർമ്മങ്ങളെ പഠന വിഷയമാക്കുകയാണ്. ഒത്തിരി ആളുകൾ ദൈവോധനം പഠിക്കാൻ താല്പര്യം കാണിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ ക്രമീകരിക്കുന്നത്. പഠന തൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാനും വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. എബ്രായ ലേഖനത്തെ ആധാരമാക്കിയാണ് ഞാനും നിങ്ങളുമായിട്ട് ഒരുമിച്ച് വചന പഠനത്തിനിരിക്കുമ്പോഴൊക്കെ സംസാരിക്കാറുള്ളത്. കുറേ നാളുകളായി നമ്മൾ എബ്രായ ലേഖനത്തെ ആധാരമാക്കിക്കൊണ്ട് എബ്രായ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തെ നമ്മൾ ശ്രദ്ധേയ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും നമ്മൾ അതിനകത്തേക്ക് ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. എബ്രായ ലേഖനത്തിൻ്റെ ഔട്ടറിൽ നിന്നുകൊണ്ട് എബ്രായ ലേഖനത്തെ പൊതുവിലൊന്ന് വിലയിരുത്തുകയും ആ ലേഖനത്തിൻ്റെ ഉദ്ദേശവും പശ്ചാത്തലവും നമ്മൾ ഗ്രഹിച്ചു വരികയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്, എബ്രായ ലേഖനത്തിൽ 7 പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളുണ്ട്. ആ മുന്നറിയിപ്പിൻ്റെ വിശദീകരണമാണ് തത്വത്തിൽ 13 അധ്യായങ്ങളുള്ള എബ്രായ ലേഖനം. നമ്മൾ ഓരോന്നും പറഞ്ഞും പഠിച്ചും വരികയായിരുന്നു. ജസ്റ്റ് പോയിന്റുകൾ മാത്രമല്ല, നമ്മളൊരു പഠനമായിരിക്കയാൽ പഴുതടച്ച് എവിടെയൊക്കെ നമുക്കതിൻ്റെ ഒരു എവിഡൻസ് കിട്ടുന്നുണ്ടോ അതെല്ലാം നമ്മൾ തപ്പിയെടുത്ത് അതും ഈ ഭാഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കൂട്ടിച്ചേർത്താണ് പഠനം. അങ്ങനെയാണല്ലോ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 1, 2, 3, 4 എപ്പിസോഡിൽ തീരാതെ കുറെ നാളുകളായി നമ്മൾ ഈ വിഷയം പഠിച്ചു വരികയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വിശേഷിയാൽ 6-ാമത്തെ മുന്നറിയിപ്പിലാണ് നമ്മുടെ പഠനം ചെന്ന് നിൽക്കുന്നത്. 6-ാമത്തെ മുന്നറിയിപ്പ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിനകത്താണ്. 12-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് എബ്രായ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് വിശുദ്ധ സഭയെ മുന്നറിയിപ്പുകളായി, ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഈ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ആത്മീയ ജീവിതത്തിൽ വേരിയേഷൻ വരാം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കുകയല്ല സ്പിരിച്വൽ മൂഡ്, ആത്മീയ മൂഡ്. ചിലപ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ദിവസങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആരാധിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ നിയുക്തരാണ് ചില സന്ദർഭങ്ങളിൽ, നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി അനുസരിച്ച്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് മടങ്ങി വരണം എന്നതാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. ഒരു പോരായ്മ വരില്ലെന്നോ, ബൾബ് കത്തി നിൽക്കുന്നത് പോലെ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അതൊക്കെ അറിയാം, നമ്മുടെ പ്രകൃതി അറിയാം, പൊടി എന്നറിയുന്നു, ഇതൊക്കെ അറിയാം. പക്ഷെ മടങ്ങി വരിക എന്നൊരു ആഹ്വാനം ബൈബിൾ തരുന്നുണ്ട്. ഇത് ഡിസ്പോസിബിൾ സ്റ്റൈലിലല്ല നമ്മളെയും നമ്മുടെ ആത്മീയത്തെയും ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു വർഷം കേടുവരിക, വലിച്ചെറിയുക എന്നൊരു സിസ്റ്റം അല്ല. എന്തെങ്കിലും പോരായ്മ വന്നാൽ, യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പോലും പറയുന്നു, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്കിത് എഴുതിയിരിക്കുന്നത്. അബദ്ധത്തിൽ അഥവാ പാപം ചെയ്തു പോയെങ്കിലോ, പിന്നെ ഡിസ്പോസിബിൾ പോലെ പാപം ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് വലിച്ചെറിയുകയല്ല. യേശു എന്ന കാര്യസ്ഥൻ സ്വർഗത്തിലുള്ളതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞാൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോക്കി നിങ്ങളെ വീണ്ടും ശുദ്ധീകരിപ്പാൻ പ്രാപ്തനാണ്. ഇപ്പൊ കുറവോ തെറ്റോ ഒക്കെ വരാം, ചിലപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ക്ഷീണം തോന്നാം. അങ്ങനെയൊക്കെ തോന്നാൽ, തോന്നാതിരിക്കാനുള്ള വഴി എബ്രായരത്തെ തന്നെ പറയുന്നുണ്ട്, അഥവാ ക്ഷീണിച്ചു പോയാൽ, അഥവാ നമുക്ക് ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ എത്രയും പെട്ടെന്ന് നമ്മൾ കൃപയിലേക്ക് മടങ്ങി വരിക, നമ്മുടെ നിർത്തിയ സ്ഥാനത്തേക്ക് മടങ്ങി വരിക എന്നതാണ് ആത്മീകത്തിൽ വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആഹ്വാനം. അതിൻ്റെ ഓരോ വാക്കുകളാണ് നമ്മൾ ഈ ലേഖനത്തെ മാത്രം ആധാരമാക്കിക്കൊണ്ട് പറയുന്നത്. അപ്പൊ ഇവിടെ 25-ാം വാക്യം മുതൽ, 12-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ 6-ാമത്തെ മുന്നറിയിപ്പ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കും. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് വചനം അങ്ങ് വായിക്കുകയാണല്ലോ. 25-ാം വാക്യം മുതൽ ഇങ്ങനെയാണ്, അരളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. അതാണ് ആ മുന്നറിയിപ്പ്. എന്താ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഭൂമിയിൽ അരളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. ഭൂമിയിൽ അരളി ചെയ്തവൻ എന്ന് പറഞ്ഞത് മോശയാണ് ഉദ്ദേശിച്ചത്. മോശയെ കൊണ്ട് ദൈവം കൽപ്പന പുറപ്പെടു കൽപ്പന എഴുതി കൊടുത്തു, അത് മോശയെ കൊണ്ട് പറയിപ്പിച്ചു. അതിനെ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ നിരസിച്ചു, പിറുപിറുത്തു, മോശയെ ചോദ്യം ചെയ്തു. എന്താ പറ്റി? ഭൂമി വാ വിളർന്ന് ആ മത്സരിച്ചവരെ ഭൂമിക്കടിയിലേക്ക് സ്തോത്രം ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. അഗ്നിസർപ്പങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ പാളയത്തിൽ വന്നു, ഓരോരുത്തരെ കടിച്ചു, കൊല്ലാൻ തുടങ്ങി. അപ്പോ അരളിച്ച ഒരു കാര്യം ദൈവം പറയുമ്പോൾ അതിനെ നിഷേധിച്ചാൽ, നിരസിച്ചാൽ
അന്നത്തെ കാലത്ത് പ്രത്യക്ഷത്തിൽ അവിടെ വെച്ച് തന്നെ ദൈവം എൻ്റെ ന്യായവിധി നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ അരളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിഞ്ഞില്ലെങ്കിൽ എന്നെഴുതിയിരിക്കുന്നത്, ന്യായവിധി നിന്ന് തെറ്റി ഒഴിയത്തില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്യുന്നവൻ അതാരാ? കർത്താവായ യേശു ക്രിസ്തു. ദൈവമാണ്, കർത്താവാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ വന്നൊരു പ്രവാചകനായിരിക്കാം, ചിലപ്പോൾ പവർവിഷനിലൂടെ ഒരു ദൈവദാസനായിരിക്കാം പ്രഭാഷണത്തിലൂടെ പറയുന്നത്, ചിലപ്പോൾ സംസാരമധ്യത്തിൽ ഒരു കർത്തൃദാസനായിരിക്കും ഇക്കാര്യം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉറവിടം ദൈവമാണ്. സ്വർഗത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ അതിനെ പുച്ഛിക്കരുത്, വിലയില്ലാത്തതായി കാണരുത്. അങ്ങനെ വന്നാൽ ഒട്ടും തെറ്റി ഒഴിയത്തില്ല എന്നതാണ് മുന്നറിയിപ്പ്. അപ്പം അതുകൊണ്ട് അതിനെ വിശദീകരിച്ച് വരികയായിരുന്നു. അതിന് കുറച്ചുകൂടെ താഴത്തേക്ക് 29 വാക്യം വരെയും എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയായിരുന്നു, തൊട്ടു താഴെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദൈവത്തിന്റെ ശബ്ദം ഇന്നലെ, ഇന്ന്, നാളെ, അങ്ങനെ മൂന്ന് ഭാഗമായി നമുക്ക് വാക്യത്തിൽ തിരിക്കാം. അവിടെ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. അന്നെന്ന് പറയുന്നത് ഭൂതകാലമാണ്, അത് സീനായ് കൊടുമുടിയെ ഇളക്കിയതിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ദൈവം അരളി ചെയ്തപ്പോൾ ഈ സീനായ് വിറച്ചു, പർവ്വതങ്ങൾ കുഞ്ഞാടുകളെ പോലെ വിറക്കുകയും കുന്നുകൾ തുള്ളുകയും ചെയ്തു എന്നാണ് ബൈബിള് വായിക്കുന്നത്. അന്നിളക്കി. ഇപ്പോൾ ദൈവശബ്ദം എന്ത് ചെയ്യുന്നു? ഇപ്പോഴോ എന്നൊരു വാക്ക് അവിടെയുണ്ട്. ഇപ്പോൾ ദൈവശബ്ദം, അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചിരുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ദൈവശബ്ദം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച്. ഇനി അടുത്തത് ദൈവശബ്ദം നാളെ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലായിരുന്നു. അതൊരു വാക്കിൽ പറഞ്ഞുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് ഈ ആറാമത്തെ മുന്നറിയിപ്പ് അങ്ങ് ക്ലോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏഴാമത്തെ മുന്നറിയിപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യണമല്ലോ. നോക്കുക, പിന്നെ പരിശുദ്ധാത്മാവാണ് എൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് തരുന്നത്, ശ്രമിക്കാം. അപ്പോ ദൈവശബ്ദം, അത് ഇന്നലകളിൽ ആ ശബ്ദത്തിന് അസാധാരണ കഴിവുണ്ട്, അത് പർവ്വതത്തെ പോലും ഇളക്കുന്നതാണ്. ഇന്ന് ദൈവശബ്ദം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്, ദൈവത്തെ അനുഗമിപ്പാൻ ഇടയാക്കുന്ന, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ഇനി ദൈവശബ്ദം എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം പറഞ്ഞ് അധികം വിശദീകരിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എങ്കിലും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ ആ കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാം. ദൈവത്തിന്റെ ശബ്ദം അസാധാരണ ശക്തിയും കഴിവും ഉള്ളതാണ്. ദൈവത്തിന്റെ ശബ്ദത്തിന് ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം. ഇനി ദൈവത്തിന്റെ ശബ്ദം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് വായിക്കേണ്ടതിന് 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം മുതലുള്ള വാക്കുകൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആ വാക്ക് എങ്ങനെയാണ്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവിക്കുന്നത് ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറു വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകെ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പൊ ദൈവശബ്ദം നാളെ ഇളക്കും എന്നൊരു വാക്ക് ഇവിടെ എഴുതിയിരിക്കുന്നു. ബൈബിളിന്റെ പ്രത്യേകത, നമ്മൾ ആ വസ്തുതയെ ശരിക്കും നന്നായി ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഒരു പോയിന്റ് ആയിരിക്കും അവിടെ തരുന്നത്, പക്ഷെ നമ്മൾ അതിനെ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഇത്ര എഴുതിയിട്ടുള്ളൂ, നമ്മൾ 1000 വട്ടം വായിച്ചാലും ഇതൊന്ന് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ, ഇതിൻ്റെ ഒരു പൊരുൾ തിരിഞ്ഞു വന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുകയില്ല. ഏത് എബ്രായലേഖനം 12-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഭൂമിയെ ഇളക്കും ശബ്ദം, ആകാശത്തെയും ഉളക്കും, അത് ഇനി ഒരിക്കൽ എന്ന് എഴുതിയിരിക്കുന്നു. എന്നാണ് ആ ദിവസം? ഇനി ഒരിക്കൽ എന്ന് പറഞ്ഞ ദിവസം എന്ന് കണ്ടെത്തണമല്ലോ. നമ്മൾ ബൈബിളിൽ അന്വേഷിച്ചാൽ കണ്ടെത്താത്തതൊന്നുമില്ല. നമുക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ബൈബിൾ എഴുതിയത്, മനസ്സിലാകാൻ വേണ്ടി ലളിതമായ ഭാഷയിൽ എഴുതിയത്. ഇനി ഒരിക്കൽ ഭൂമിയെ ഇളക്കും ആകാശത്തെയും ഇളക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയെ കണ്ടില്ല എന്ന് നടിക്കരുത്. ഒരുപക്ഷെ ഈ തലമുറയിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ഇളക്കം നടക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇളക്കുന്നത്? ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു, ഈ ഭൂമിയെ 8 പ്രാവശ്യം കത്തിച്ചു കളയാൻ തക്കവണ്ണം ലോകരാഷ്ട്രങ്ങൾ ആയുധങ്ങൾ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടെന്ന്. വെപ്പൺസ്, ആറ്റം ബോംബുകൾ അടക്കം
യുദ്ധസാമഗ്രികളിലൂടെ ഈ ഭൂമിയെ 8 പ്രാവശ്യം വിവിധ രാജ്യങ്ങൾ, അത് നക്ഷത്രത്തിലും കടലിനടിയിലും വിവിധ സ്ഥലങ്ങളിലെല്ലാം അവര് കരുതി വെച്ചിട്ടുണ്ട്. ഒരു ബട്ടൺ അമർത്തിയാൽ അങ്ങനെയൊക്കെ അവകാശപ്പെടുന്നു, ശരിയായിരിക്കാം. ലോകം മുഴുവൻ കത്തിച്ചു കളയാനുള്ള സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധസമയത്ത് രാജ്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോ ആ രീതിയിലൊക്കെയാണ് ഈ സദ്ദാം ഹുസൈൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഭീഷണി ഉണ്ടായിരുന്നു, പേടിയായിരുന്നു. അങ്ങനെ ഒരു ഒരു ആറ്റം ബോംബുകൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു, അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ ആ സമയത്ത് ലോകത്തോടുള്ള അത് അവര് പിടിക്കപ്പെടുമെന്നോ നശിപ്പിക്കപ്പെടുമെന്നോ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ വല്ല സംഭവിച്ചാൽ മുഴുവൻ അത്രയ്ക്ക് വെല്ലുവിളികൾ ഇന്നുണ്ട്. പക്ഷേ ബോംബ് വീണാൽ ഇളകും, കുഴി, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവം ഇനി ഭൂമി ഇളക്കാൻ പോകുന്നത് ഇതുകൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ ശബ്ദം കൊണ്ടാണെന്ന് ഉദ്ദേശിക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് കർത്താവ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്, മരിച്ചവർ അവന്റെ ശബ്ദം കേൾക്കും. ആ വാക്ക് ബൈബിളിലെ തന്നെ ഏറ്റവും ഫ്രെയിം ചെയ്യേണ്ട വാക്കാണ്. നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ബൈബിളിൽ ആ വാക്യം അടിവര ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു, നിങ്ങൾ ആ വാക്യം അടിവര ഇടണം. കാരണം നമുക്ക് ഈ സൗഖ്യം കിട്ടണം, വിടുതൽ കിട്ടണം, നമ്മുടെ വീട് വലുതാകണം എന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രം നമ്മൾ ദൈവത്തെ പിൻപറ്റുകയും വചനം കേൾക്കുകയും ചെയ്യരുത്. അതൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവശ്യമാണ്. ഏറ്റവും വലിയ ബൈബിളിൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത്, ഇനി അഥവാ രോഗം വന്ന് മരിച്ച എത്രയോ ഭക്തന്മാരുണ്ട്, അങ്ങനെ മരിച്ചു അടക്കപ്പെട്ടാലും അവിടം കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയ പ്രത്യാശ. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെയാണ് നമ്മുടെ നിരാശകളെ ജയിക്കുന്നത്, ചിന്തകളെ ജയിക്കുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ചു, എത്രയോ പേര് എനിക്കറിയാവുന്ന തന്നെ ചെറുപ്പക്കാരായ ഒന്നിലധികം ആളുകൾ എനിക്കറിയാം. എൻ്റെ ഡാഡിക്ക് അല്ലെങ്കിൽ മമ്മിക്ക് പ്രയാസം വന്നു, എൻ്റെ ബ്രദറിനൊരു പ്രയാസം വന്നു, ഒത്തിരി പ്രാർത്ഥിച്ചു, നെടുമ്പാട് വീണ് കരഞ്ഞു, പക്ഷേ സൗഖ്യമായില്ല. മരണം സംഭവിച്ചു. മരണം സംഭവിച്ച വഴി അവിടെ വീട്ടിലെ ഒരു ചെറുക്കൻ അത്രയും നാൾ സൺഡേ സ്കൂളിൽ പോയി വിശ്വാസത്തിൽ വന്നവൻ ചവടക്കലം കഴിഞ്ഞ് വന്നിട്ട് അമ്മയോട് ചോദിച്ചു, ദൈവം നമ്മളോട് ഇങ്ങനെ ഏതെൻ്റെ പേര്, ഇനി ഒരിക്കലും ഞാൻ പള്ളിയിലേക്കും വരിക, അല്ലെ വേദോസം കൈ കൊണ്ട് ഓടി വരുമ്പോൾ ദൈവം വീട്ടിലിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. ശരിയാ, കുറച്ച് നാളും കൂടി നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് സന്തോഷമാണ്. നമ്മൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം എല്ലാ പ്രാർത്ഥനയ്ക്കൊന്നും ദൈവം മറുപടി തന്നോളാന്ന് എന്നൊന്നും ദൈവം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രൈവസിപ്പെട്ടതാണ്. പൗലോസ് പോലും ചില എത്ര രോഗശാന്തി ശുശ്രൂഷയുള്ളവൻ പോലും ചില രോഗികളായി വിട്ടേച്ചു പോകേണ്ട വന്നു, സൗഖ്യമാക്കാൻ പറ്റിയില്ല. അപ്പൊ അതൊക്കെ ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ പ്രത്യാശ എന്താ? സൗഖ്യമായോ വിടുതൽ കിട്ടിയത്. അതിന് എബ്രായ ബാലന്മാർ ദാനിയേൽ പ്രബന്ധത്തിൽ ഓർക്കുന്നില്ലേ, അവര് രാജാവ് കൊണ്ടുവന്നൊരു വലിയ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ നമസ്കരിച്ചില്ലെങ്കിൽ ഈ തീക്കകത്തിട്ട് കത്തിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും അവര് ദൈവം ഞങ്ങളോട് ചെയ്യാതിരിക്കത്തില്ല, ദൈവം ഞങ്ങളോട് വിടുവിക്കും, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ദൈവം അവരുടെ മൈൻഡ് സെറ്റിംഗ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, എൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആത്മീക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മൈൻഡ് സെറ്റിംഗ് ആണ്. നമ്മുടെ മനസ്സ് എന്തിനാ? ഈ വിടുതലി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ കുഴയാനാ സാധ്യത. ഒരു ബൈബിൾ ക്ലാസ് ആയതിനെ ഒരു പറയുകയാണ്. പിന്നെ എന്തിനകത്താണ് മരണം? മരണത്തിനപ്പുറം നിത്യത, ഈ കാര്യത്തിലായിരിക്കണം ഒരു വിശ്വാസിയുടെ മനസ്സ് കിടക്കേണ്ടത്. എനിക്കിവിടെ രാജാവാകണം, എൻ്റെ ചേട്ടനേക്കാൾ വലിയ വീട് വെക്കണം, എൻ്റെ 5 പിള്ളേരും 5 രാജ്യത്തായിരിക്കണം, അതിനു വേണ്ടി യേശുവിനെ കൂട്ടുപിടിക്കുക, ഉപദേശിമാരെ മുഴുവൻ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക, പ്രവചനം കേൾക്കുക. ഞാൻ ഇതൊന്നും എതിരല്ല, പക്ഷെ നമ്മുടെ ഉദ്ദേശം, മൈൻഡ് സെറ്റിംഗ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആകുലതകളിൽ ഒരു ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക, ഒരു ദൂത് കേൾക്കുന്നതൊക്കെ മനുഷ്യ സഹജമാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി മാത്രം സഭയെയും ശുശ്രൂഷയെയും ശുശ്രൂഷകന്മാരെ ഉപയോഗിക്കുന്നത് അപകടമാണ്. അടുത്ത മുന്നറിയിപ്പിൽ ഒരുപക്ഷെ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. 7-ാമത്തെ മുന്നറിയിപ്പ് ആ ഒരു ധ്വനി നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാതിരിക്കാം. എങ്കിലും ഞാൻ സൂക്ഷ്മതയോടെ എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാർക്ക് വേണ്ടി, ഇപ്പോഴും ഞങ്ങളെ കേൾക്കുന്നവർക്ക് വേണ്ടി, പൗരുഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യണം. അത് എബ്രായ ബാലന്മാരെ പോലെ പറഞ്ഞു. ആരെങ്കിലും ചോദിക്കും, അയ്യോ നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ ഇങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വാകപ്പാട് വാടരുത്. അവർ പറഞ്ഞോടെ തല ഉയർത്തി പറയണം, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ വിഗ്രഹത്തെ ആരാധിക്കുന്നു. അതാണ് മൈൻഡ് സെറ്റിംഗ്. ദൈവം ഞങ്ങളെ വിടുവിക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്, ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല. പക്ഷെ ഞങ്ങൾക്കൊരു ഒരു ഒരു വെളിപ്പാടുണ്ട്, ദൈവത്തെ അല്ലാതെ മറ്റാരെ ആരാധിക്കരുത്. ഞങ്ങൾക്ക് തീയുടെ ശക്തി കുറയ്ക്കാനോ ഞങ്ങളെ നശിപ്പിക്കാതിരിക്കാനോ ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കും. ഇതുപോലായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റിംഗ്.
മരണം ഈ ലോകവാസത്തിനപ്പുറത്തേക്ക്. അപ്പൊ ഇവിടെ ശബ്ദം എന്ത് ചെയ്യുന്നു, ഇനി ഒരിക്കൽ എന്ത് ചെയ്യുന്നു? അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരും. ഈ ഭൂമിയിലാണ് നമ്മൾ മനുഷ്യനെ സംസ്കരിക്കുന്നത്. ക്രിസ്തീയ ആചാരപ്രകാരം കല്ലറകളിലോ ആറടി മണ്ണിലോ വിശുദ്ധന്മാർക്ക് ചേരുന്ന വിധത്തിൽ കൊണ്ട് അടക്കും. ആ മണ്ണിലേക്ക് ശരീരം ചേരും. ബൈബിൾ പറയുന്നു കല്ലറകൾ തുറക്കപ്പെടും, കല്ലറകൾ പിളർക്കപ്പെടും, ഭൂമി ഇളകും. ആ രംഗം നിങ്ങളുടെ മനസ്സിൽ കണ്ടു നോക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിലെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുന്ന ആ സമയത്ത് എവിടെയൊക്കെയാണെന്നറിയില്ല. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ശവക്കോട്ട ചിലപ്പോൾ നാളൊരു പട്ടണത്തിനകത്തായി പോയി കാണും. അപ്പൊ അവിടെ ഈ മണ്ണിനോട് ലയിച്ചു ചേർന്ന് കാണും മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ചവർ. അല്ലേ, ചില സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വസ്തു മേടിച്ചു കഴിയുമ്പോൾ പണ്ട് ഇത് നാല് തലമുറയ്ക്കപ്പുറം, അഞ്ച് തലമുറയ്ക്കപ്പുറം ഇതൊരു ശവക്കോട്ടയായിരുന്നു, ഇത് ആളുകളെ ശവാടക്കിയ സ്ഥലമായിരുന്നു. അതുകൊണ്ട് കേട്ടിട്ടുണ്ട് ഞാനതിപ്പോ ഈ ഒരു ക്ലാസ്സിൽ പറയേണ്ട കാര്യം അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ മണ്ണിൽ ലയിച്ചു ചേർന്നു, പക്ഷെ മണ്ണിളക്കും ദൈവം. എന്തുകൊണ്ട്? ഇവിടെ കയറി വരുവീൻ എന്ന ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരുടെ കല്ലറകൾ പിളർക്കപ്പെടും. മരിച്ചുപോയ ആത്മാക്കളെല്ലാം സ്വർഗത്തിലാണ്, ക്രിസ്തുവിൽ മരിച്ചവർ. അതാണ് ബൈബിള് മരണത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ബൈബിള് മാത്രമാണ്. അല്ലെങ്കിൽ ലോകത്തിലെ ഇസങ്ങളോട്, പാരമ്പര്യങ്ങളോട്, മതങ്ങളോട് ചോദിക്കുക, മരിച്ചവർക്ക് എന്താ സംഭവിക്കുന്നത്, അവരെങ്ങോട്ടാ പോകുന്നത്? ചോദിച്ചു നോക്ക്. നിങ്ങൾ ഏത് വിഭാഗക്കാരാണെങ്കിലും കൃത്യമായൊരു മറുപടി തരുന്നത് ആരാണെന്ന് മനസ്സിലാക്കി. പക്ഷെ ബൈബിള് കൃത്യമാണ്, ഓരോ വിധത്തിൽ മരണത്തിനപ്പുറം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തത നൽകുന്ന ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പുസ്തകം വിശുദ്ധ ബൈബിളാണ്. അപ്പൊ കർത്താവിനെ വിശ്വസിച്ച് മരിക്കുന്ന ആളുകൾ, ബൈബിൾ പറയുന്നു, അവരെ ദൈവദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകം വിട്ടു പിരിഞ്ഞാൽ അവർ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. ഇപ്പൊ ക്രിസ്തു എവിടെയാണോ അവിടെയാണ് അവർ. അപ്പൊ അവരവിടെ എത്തിയല്ലോ, പിന്നെ എന്തിനാ കല്ലറ പിളർക്കുന്നേ എന്നൊരു ചോദ്യം എന്താ നിങ്ങളുടെ മനസ്സിൽ വരാതിരുന്നേ? ആളുകൾ സ്വർഗത്തിൽ പോയെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ അടക്കിയ, കേരളത്തിലെ ഏതെങ്കിലും ശവക്കോട്ടയിൽ അടക്കിയ എന്തിനാ ശവക്കുഴി പിളരുന്നത്? ആള് മോളിലില്ലേ? വിശുദ്ധ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നു, ദേഹവും ദേഹിയും ആത്മാവും ഈ മൂന്ന് മേഖലകളും അനിന്യമായി ദൈവത്തിന് മുമ്പിൽ വെളിപ്പെടണം. ആത്മാവ് മാത്രം വരികയല്ല, അതുകൊണ്ടാണ് ഈ ശരീരം രൂപാന്തരം പ്രാപിക്കും. കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിനകത്ത് ഒന്ന് വായിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒരു ക്രിസ്ത്യാനി മനസ്സിരുത്തി വായിച്ചിരിക്കേണ്ട, ഞാനീ പറയുന്നത് ഒരു ലാഘവത്തോടെ എടുക്കരുത്, നിങ്ങളുടെ നോട്ടൊക്കെ കുറിക്കാനിരിക്കുവാണല്ലോ, അതുകൊണ്ട് ഞാനീ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനി ഒരു പ്രാവശ്യമല്ല, ഒന്നിലധികം പ്രാവശ്യം നിർബന്ധമായും മനസ്സിരുത്തി വായിച്ചിരിക്കണം. കാരണം എന്താ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിച്ചടക്കപ്പെട്ടാൽ അവൻ പുനരുദ്ധരിക്കപ്പെടുന്നത്, കാഹള ദുനീങ്കൽ പുനരുദ്ധാനം സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഏറ്റവും സുന്ദരമായ പുനരുദ്ധാന അധ്യായം എന്ന് പറയുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. വായിക്കണം അത്. സാധാരണ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും അധ്യായം വരുമ്പോൾ അങ്ങ് മറച്ചുവിടും, കാരണം പേടിയാ. മരണത്തെക്കുറിച്ചും മരണത്തിനപ്പുറമുള്ള കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാതിരിക്കും. അത് വായിച്ചാൽ കിടന്നാൽ ഉറക്കം വന്നില്ലോ എന്നോർത്ത് നമ്മൾ തള്ളിവിടും. തള്ളിവിടരുത്, അത് വായിക്കണം, വായിച്ച് മനസ്സിലാക്കണം അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം. ക്രിസ്തീയ ഞാൻ എൻ്റെ ഇന്നത്തെ വിഷയം ശവസംസ്കാരമൊന്നും അല്ല, പക്ഷെ ഇത് അറ്റാച്ചഡ് ആണല്ലോ ബൈബിള്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ലിങ്കാണ്. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ പറയേണ്ടി വന്നത്. ഈ എപ്പിസോഡ് തീർക്കാന്ന് പറഞ്ഞതാ, പക്ഷെ തീർക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഫ്ലോ ഈ സബ്ജക്റ്റിൽ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞ് ഒരു പക്ഷേ ഈ എപ്പിസോഡിൽ ഇവിടെ കൊണ്ട് നിർത്തേണ്ടി വന്നേക്കാം. എങ്കിലും നമുക്ക് കർത്താവ് വരാൻ താമസം മുന്നോട്ട് പോകാലും. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. ഇപ്പൊ ഇത് പറയുന്നത് ഗൗരവമായിട്ടെടുക്ക്. മരണത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു വലിയ ബോധം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മരിക്കുമ്പോഴൊക്കെ നമുക്ക് സമാധാനത്തോടെ മരിക്കാം. എങ്ങോട്ട് പോകുന്നെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ബഹളം വെച്ച് മരിക്കേണ്ടി വരില്ലല്ലോ. ഈ നിരീശ്വരവാദികളുടെയൊക്കെ മരണക്കിടക്കയ്ക്ക് അരികിൽ നിന്നവരുടെ കൊട്ടേഷൻ, അവരുടെ കമന്റുകളെല്ലാം ഒരുപക്ഷെ ഇന്റർനെറ്റിൽ ഞാൻ കണ്ടിട്ടില്ല, നോക്കിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടിയേക്കായിരിക്കാം. ഈ നിരീശ്വരവാദികളായിരുന്ന ആളുകളുടെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പ്രഭാഷകരിൽ നിന്ന്. പക്ഷെ ഞാനത് സെർച്ച് ചെയ്തിട്ടില്ല, പക്ഷെ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കാം. അവർ പറയുന്നത് ഈ അവസാന സമയം വരുമ്പോഴത്തേക്കും മരണത്തെ മനുഷ്യൻ അഭിമുഖീകരിക്കുമ്പോൾ എന്ത് ഇരട്ടച്ചങ്കനാണെങ്കിലും, എത്ര അതികായനാണെങ്കിലും, എത്ര ശക്തനാണെങ്കിലും, എത്ര ദൈവമില്ലെന്ന് പറഞ്ഞവനാണെങ്കിലും,
ആ സമയം എന്ന് പറയുന്നത് നമുക്കാർക്കും എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വന്നവരെ കുറിച്ചൊക്കെ കഥകളായിരിക്കാം, എങ്കിലും ആ സംഭവം നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റും, മരണത്തെ നമ്മൾ മുഖാമുഖം കണ്ടല്ലേ പറ്റും. ആ നിമിഷങ്ങൾ, ആ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഭയങ്കരമായിരിക്കുന്ന ആദിയും ഭീതിയുമാണ്. ആളുകൾ അലറിക്കരഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വോൾട്ടയർ എന്ന് പറഞ്ഞ മനുഷ്യൻ നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ബൈബിള് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് വാദിച്ച മനുഷ്യനാണ്. ആ മനുഷ്യന്റെ അടുക്കൽ നിന്ന, മരണക്കിടക്ക കയ്യിൽ നിന്ന് ഹോംനേഴ്സിനെ കുറിച്ച് പ്രഭാഷകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരിക്കാൻ നേരത്ത് അലറിക്കരയുമായിരുന്നു. ആരോ അദ്ദേഹത്തെ എന്തുമായിരുന്നു, ദൈവം ഇല്ലെന്നും പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞൊരു സംഘടന തന്നെ രൂപീകരിച്ച ഒരു സംഘത്തെ കൊണ്ട് ഒരജയ്യനായി കൊടി പാറിച്ചു നിന്ന ഒരു വലിയ മനുഷ്യനാണ്. പക്ഷെ മരണത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ അയാൾ അറിയിക്കറിയുന്നു, മരണക്കിടക്കെ കിടന്നുകൊണ്ട് അയ്യോ എന്നെ ആരോ പിടിക്കാൻ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഉപബോധ മനസ്സിൽ നിന്ന് അലറിക്കരയുകയാണ്. അയാൾ ഭിത്തിക്കിട്ടിരിക്കുമായിരുന്നു, അയാൾ കിടന്ന കട്ടിലിൽ ക്ലാഞ്ഞു ചവിട്ടുമായിരുന്നു, അടുത്ത് നിൽക്കുന്നവരെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ എണ്ണിയാണ് അങ്ങനെയാണല്ലോ മരിക്കുകയുള്ളൂ. ദൈവം ആരാ, ദൈവം ഇതൊക്കെ കണക്ക് തീർത്തിട്ടല്ലേ വിടുവുള്ളൂ. ഇവിടെ ആളുകൾക്ക് അങ്ങനെ എന്നിട്ട് മാത്രമല്ല, കണ്ടു നിൽക്കുന്നവർക്ക് ഇതൊരു പാഠമാകാൻ ദൈവം ഇതെല്ലാം ചെയ്തേ വിടുവുള്ളൂ. പക്ഷെ ഭക്തന്മാരുടെ മരണത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. അവര് സന്തോഷത്തോടെ അവരൊരു പാട്ട് പാടാൻ പറഞ്ഞു, എല്ലാവരോട് യാത്ര പറഞ്ഞു ഒക്കെയാണ് അവർ മടങ്ങി പോകുന്നത്. കാരണം ഇതിനകത്തൊരു ശാന്തതയുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ മരണത്തിനപ്പുറം എവിടേക്ക് പോകുന്നു എന്നും മനസ്സിലാക്കണം. അപ്പൊ കല്ലറകൾ ഇളക്കപ്പെടും, ഭൂമി ഇളക്കപ്പെടും, ഈ കുഴിമാടങ്ങൾ തുറക്കപ്പെടും, ഈ ശരീരം വീണ്ടും കോശങ്ങൾ മതി റീയൂണിയൻ ആകാൻ, രൂപാന്തരപ്പെടും, ഇവിടെ നിന്ന് എടുക്കും തുള്ളപ്പെടും. അങ്ങനെ പുതിയ ശരീരത്തോടുകൂടെ, ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തോടുകൂടെയാണ് ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇത്ര പ്രൗഢമായിരിക്കുന്ന സ്വർഗീയ പദ്ധതിയുടെ പങ്കാളിയാകാനാ ഞങ്ങൾ ഈ സുവിശേഷമൊക്കെ പറയുന്നത്, ഞങ്ങൾ ഈ സത്യം പറയുന്നത്. എത്രയോ ആളുകൾ നിങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ ഇത് ചുമ്മാ വയറ്റിപ്പഴപ്പന്റെ പണിയാണ്, മതം മാറ്റുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വിമർശന വിധേയമായി നിങ്ങളുടെ ആയുസ് പാഴാക്കരുത്, ജന്മം പാഴാക്കി കളയരുത്. ഈ വിഷയമൊക്കെ പഠിക്കണം. എന്താണ് സംഭവം, മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, മരണത്തിനപ്പുറം എന്താണ്, ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ദൈവം എന്തിനാ, അല്ലെങ്കിൽ ഭൂമി ഇളക്കുന്ന കർത്താവ് വന്നിട്ട് അങ്ങ് പോയാൽ പോലെ, ഇവിടെ കപ്പ ഉറയ്ക്കുന്ന പോലെ ഭൂമിയെ ഇളക്കി JCB കൊണ്ട് കുത്തി മാന്തുന്ന പോലെ മാന്തേണ്ട കാര്യമുണ്ടോ? എന്താ കാര്യം, ഇവിടെ ഭൂമിയിൽ മൺമറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് മടങ്ങി വരും. അപ്പോ കല്ലറകൾ പിളർക്കും, ഇവിടെ ഒരു ഇളക്കം നടക്കും. ആകാശത്തെ ഇളക്കുന്നത് പിന്നെ അതിനുശേഷമാണ്, രണ്ടും കൂടി ഒറ്റ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിലും പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, നിത്യശൂന്യതയിലേക്ക് ദൈവം തന്റെ സിംഹാസനം വയ്ക്കും. എത്ര സുന്ദരമായ സുതാര്യമായ രീതിയിലാണ് കർത്താവിന്റെ വചനം ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ വാക്ക് ഞാൻ ഇന്ന് പറഞ്ഞു നിർത്താം. ദൈവശബ്ദത്തെക്കുറിച്ച് നമ്മൾ മൂന്ന് ഭാഗങ്ങൾ പഠിച്ചു. ഇന്നലകളിൽ ദൈവത്തിന്റെ ശബ്ദം ഇവിടെ മലകളെ ഇളക്കിയിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം തന്റെ ആടുകൾ കേൾക്കുന്നു, ആ ശബ്ദത്തെ അനുകരിക്കുന്നു, നാളെ ഈ ശബ്ദം ഇളക്കും. ഒരു വാക്യം കൂടി വായിക്കേണ്ട സമയം ഒരു പക്ഷെ കിട്ടിയേക്കാം. ഹഗായി പ്രവചനത്തിലെ ഒരു വാക്യം പറഞ്ഞു, രണ്ടാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ എപ്പിസോഡ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഈ 6-ാമത്തെ മുന്നറിയിപ്പിന്റെ ഏറ്റവും പ്രധാന ഭാഗം പറയുക, നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. ആ രണ്ടാം ഹഗായി 2:6-7 വാക്ക് ഇങ്ങനെയാണ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ചുമ്മാ ഒരു എന്താ പറയാ, ഒരു ഭംഗിവാക്കല്ലത്. ബൈബിളിൽ അങ്ങനെ ഭംഗിവാക്കില്ല. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്താണെന്ന് അന്വേഷിക്കാനുള്ള കടപ്പാട് ഭക്തജനങ്ങളായി നമുക്കുണ്ട്. അപ്പൊ അന്വേഷിക്കുമ്പോൾ ആ കാര്യത്തിന്റെ ഈ വാക്കുകളാണ് പിന്നെയും ബൈബിളിൽ ചത. ഇവിടെ മാത്രം വായിച്ച് നമുക്ക് പിടി കിട്ടിയില്ല. ബ്രാഹ്മണത്തിലെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സകല ജാതികളെയും ഇളക്കും. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ഇളക്കുന്നത്, സകലത്തിന് ഇളക്കം പിടിക്കും. ഇവിടെ ഇളകാത്തതൊന്നുമില്ല. ഇവിടെ എത്ര സാമ്രാജ്യം സ്ഥാപിച്ചാലും, ഇവിടെ എന്തൊക്കെ സമ്പാദിച്ചു വെച്ചാലും, ഇനി ഇവിടെ സെക്യൂറായി നിങ്ങൾ ഉറച്ചെന്ന് പറഞ്ഞാലും ദൈവം ഇളക്കും, ഇതെല്ലാം ഇളക്കും. കടലും കരയും ആകാശവും ജാതിയും എല്ലാം ഭൂമിയും എല്ലാം ഇളകാനുള്ളതാ. ഇവിടെ പെർമനന്റ് ആയിട്ടൊന്നുമില്ല. ഇതൊക്കെ ദൈവം ഇളക്കി കഴിയും. സ്തോത്രം. പെർമനന്റ് സെറ്റിൽമെന്റ് ഒന്നും ഇവിടെ ഇല്ല. ഈ കാണുന്നതെല്ലാം ഇളക്കും. എപ്പോഴാണ്? സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ആ വാക്കുകൊട്ടെ, സകല ജാതികളും. ബൈബിൾ ഒരു ആലങ്കാരിക പ്രയോഗങ്ങൾ സമ്മാനിക്കുന്ന പുസ്തകം കൂടിയാണ്. സകല ജാതികളുടെയും മനോഹര വസ്തു എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിനെ ഉദ്ദേശിക്കുന്നത്, മടങ്ങി വരവന്, കർത്താവിന്റെ മടങ്ങി മനോഹരം. ലോകം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സുന്ദരൻ, 10,000-ൽ ശ്രേഷ്ഠൻ,
ആയിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു നിൽക്കുന്ന തേജസ് പ്രഭയുള്ളവൻ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. അപ്പോൾ ഇതെല്ലാം ഇളകും. സ്തോത്രം എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്ര ഘനഗാംഭീര്യമുള്ള ഒരു ഭാവികാല പദ്ധതിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു കൂട്ടം ആളുകളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അവന്റെ ശബ്ദം കല്ലറയിൽ മരിച്ചവർ പോലും കേൾക്കും. മരിച്ചവൻ ഈ ആരുടെ ശബ്ദം? ഞാൻ ശവപ്പട്ടിയുടെ അടുക്കയിരുന്നോണ്ട് എത്രയോ ഭാര്യമാർ എന്നോട് ഒന്നോടെ മിണ്ടുവില്ലേ എന്നും പറഞ്ഞ് കമന്ന് കടന്ന് കരഞ്ഞിട്ടുണ്ട്. മിണ്ടുവോ? ഇല്ല. ഇനി മരിച്ചവർ കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം കർത്താവിന്റെ ശബ്ദമാണ്. ആ ശബ്ദത്തിങ്കൽ ഒറ്റ വിളിയിൽ അവർ ഉയർത്തെഴുന്നേൽക്കും. ആ ഭാഗ്യപദവിയിൽ പങ്കാളിയാകാൻ ഒരിളക്കം തട്ടാൻ പോകും അധികം താമസിയാതെ. ആ ഇളക്കത്തിൽ ഈ മണ്ണിൽ നിന്ന് പറിഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ള വലിയ ഭാഗ്യം കല്ലറയിൽ അടക്കപ്പെടേണ്ടി വന്നാൽ നമുക്കുണ്ടാകണം. അതല്ലെങ്കിൽ രൂപാന്തരപ്പെടണം. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അവന്റെ ശബ്ദത്തെക്കുറിച്ച് മൂന്ന് എപ്പിസോഡുകളിലായി ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും നിങ്ങളെ ആ ശബ്ദത്താൽ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കൂടാരങ്ങളിൽ പാർത്തുന്നുള്ള അനുഗ്രഹീത ശുശ്രൂഷയിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മക്കളോട് കർത്താവിന്റെ ശബ്ദവും അതിവിടെ നീ ചെയ്യാൻ പോകുന്ന ഗംഭീര പ്രവൃത്തിയെക്കുറിച്ച് എന്റെ അറിവിനും വചനത്തിന്റെ അടിസ്ഥാനത്തിനും പറയാനിടയായി തീർന്ന് കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ വലിയ നാഥം മുഴങ്ങുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ മൺമറഞ്ഞ വിശുദ്ധന്മാരുടെ കൂടെ ഇവിടെ കയറി വരുവീനെന്നുള്ള ദൈവമേ, ആ ദിഗംബനം കൊള്ളിക്കുന്ന ശക്തമായിരിക്കുന്ന ദൈവപുത്രന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ കർത്താവേ, ദൈവമേ, ഒത്തിരി പേര് പൗരുഷന്റെ പ്രേക്ഷകര് ആ ഇളക്കത്തിൽ രൂപാന്തരപ്പെടണം, സ്വർഗത്തിലെത്തണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.